بسم الله العظيم القدرة والسان. سديد البطس والبرهان. حافظ الدين والقرآن. بسم الله ما شاء الله كان. وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بك يا الله. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: إن لله أبدالا بهم يمطر وبهم يرزق وبهم يعان. والصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരങ്ങളെ, സഹോദരികളെ, ഞാൻ ഇവിടെ ഒരു നീണ്ട വഴങ്ങു പറയാൻ വന്നതല്ല. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ശ്രീലങ്ക, ഒമാൻ, UAE എല്ലാ സ്ഥലത്തും പോയി. ഇന്നലെ രാവിലെയാണ് ഞാൻ എത്തിയത്. ഇന്ന് രാവിലെ ഇൻഷാ അള്ളാ കുവൈത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അതിനിടക്ക് ഈ ഒരു പരിപാടിക്ക് വന്നത്. ഒന്നോ രണ്ടോ പ്രാവശ്യം നിശ്ചയിച്ചു, ക്യാൻസൽ ചെയ്തു. ഇനിയും അത് ക്യാൻസൽ ചെയ്താൽ ജനങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ആലിമീങ്ങൾ വഴുതക്ക് മാറി കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ വഴിവെച്ചു. അതില്ലാതിരിക്കാൻ വേണ്ടി എന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ മാത്രമല്ല ഈ നാട് എല്ലാം നല്ല
ജനങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം ആണ്. അതുകൊണ്ട് എന്തായാലും വരണം എന്ന് ഉദ്ദേശിച്ച് യു എയിൽ നിന്ന് നേരെ കുവൈത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമുണ്ടായിട്ട് അതിന്റെ ഇടയിൽ ഒരു ദിവസം ഇവിടെ വന്നത്, ഇവിടെ വന്ന് നിങ്ങളെ കൂടെ സ്ഥലാത്തി അല്ലെ ദ്വാരത്ത് പോകാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ വന്നിട്ടുള്ള എല്ലാ ആണ് പെണ്ണുങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരുമാറാകട്ടെ. എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ കേട്ടു ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം ഇന്ന ദീന ഇല്ലല്ലാഹു ഇസ്ലാം. ഈ ആയത്തോടെ ബഹുമാനപ്പെട്ട താങ്കളവരുകളും നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, ആ കലിമത്തു തൗഹീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദിച്ചപ്പോൾ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു വാദത്തിന് തെളിവ് വേണം, സാക്ഷി വേണം എന്നതൊരു ന്യായമായ ആ നിലക്കാണ് അല്ലാഹു തആല പറയുന്നു അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹുവിന്റെ മലക്കുകളും സാക്ഷിയാണ്. പക്ഷേ ഈ രണ്ട് സാക്ഷിയും കുഫാറിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല. മുഅ്മിനീങ്ങളോടല്ലാതെ അല്ലാഹുവിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരാണ്. മലക്കുകളെ ഇവിടെ ആരും കാണുന്നില്ല. മലക്കളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതാണ്, ഖുർആനിലും ഹദീസിലും ഉള്ളതാണ്. അപ്പോ അത് വിശ്വസിക്കാത്തവർക്ക് മലക്കുകളെയും സാക്ഷിയായി കൊടുത്തിട്ട് കാര്യം ഇല്ല. പിന്നെ ലോകം മുഴുക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് സാക്ഷ്യം വഹിച്ചൊരു കാര്യം സത്യമേ അമുയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുക. ഉലമാഇനെ കൊണ്ട്, അതുപോലെ സയ്യിദന്മാരെ കൊണ്ട് ആണ് ഇവിടെ ദീൻ നിലനിൽക്കുന്നത്. ഇപ്പൊ എന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട തങ്ങളെ വരുകൾ, അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു, അദ്ദേഹം മർക്കസു തഖാഫത്തി സുന്നിയിൽ നിന്ന് ബിരുദമെടുത്താണ്. പക്ഷേ സയ്യിദ് എന്ന നിലക്ക് എനിക്ക് വലിയ ആദരവാണ്. എന്റെ ശിഷ്യന്മാരായാലും എല്ലാ സയ്യിദന്മാരെയും ഞാൻ കൂടുതൽ ആദരിക്കും. മർക്കസിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തിയത് പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ മഹാനായ അന്നത്തെ അറിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി അവരുടെ കൊണ്ടാണ്, സയ്യിദിനെ കൊണ്ടാണ് നാം തറക്കല്ലിട്ടത്.
ബർക്കത്തിന്റെ കീഴിൽ നോളജ് സിറ്റി ആരംഭിച്ചു. അന്ന് 313 സയ്യിദന്മാരെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തി അസ്മാഉൽ ഹസന എല്ലാവരും കൂടി ചൊല്ലി, അങ്ങനെയാണ് നോളജ് സിറ്റിയുടെ തുടക്കം കുറിച്ചത്. 313 സയ്യിദന്മാർ, 113 അധികം ഉണ്ട്. എന്നാലും ഞാൻ ആദ്യം പറഞ്ഞതനുസരിച്ച് 313 ആളുകൾ വന്നു. അങ്ങനെ സയ്യിദന്മാരെ എനിക്ക് വലിയ പേടിയാ, വലിയ ബഹുമാനമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല താജുൽ ഉലമയെ. ഉള്ളാൾ തങ്ങൾ എന്ന് പറയുന്ന ആളെ ഇന്നത്തെ ഈ കാണുന്ന ആളുകൾക്കൊന്നും അധിക പേർക്കും അറിയില്ല. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് 60 കൊല്ലം മുമ്പ് ഉള്ളാളത്ത് വന്ന് ആ കാലഘട്ടത്തിൽ പരിസര പ്രദേശത്തുള്ള എല്ലാ മദ്രസകൾക്കും കുറ്റിയടിക്കുകയും തുടക്കം കുറിക്കുകയും പള്ളികൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് ദീനിന്റെ ഒരു ഉണർവ് ആ കാലഘട്ടത്തിൽ ഉള്ളാളത്തിന്റെ പരിസരത്തെല്ലാം ഉണ്ടാക്കിയതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവർക്ക്. അങ്ങനെ സയ്യിദന്മാരെ അള്ളാഹ് നിശ്ചയിക്കുക. ഇപ്പൊ ഇവിടുത്തെ തങ്ങളെ കൊടുക്കുന്നു. ഇപ്പൊ നാള് ഞാൻ എവിടെ യൂസുഫാജി നമ്മളിപ്പോ സമ്മേളനം നടത്തിയത് ശിമോഗ, അവിടെയും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു തങ്ങള് വന്നു. അങ്ങനെ കില്ലൂര് തങ്ങള്, ശിമോഗ തങ്ങള്, അങ്ങനെ കാജൂര് തങ്ങള്, അങ്ങനെ കൊറേ സയ്യിദന്മാർ. ഇവിടെ അടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ടല്ലോ, പിന്നെ ഉജിറ. ഇങ്ങനെ എവിടെ നോക്കിയാലും സയ്യിദന്മാര് മുന്നിലുണ്ടാവും. അത് ഉണ്ടാവണം. അങ്ങനെയാണ് അല്ലാഹു തആലാന്റെ ദീൻ അന്നവിടെ നിലനിർത്തുന്നത്. പിന്നെ നമ്മളെ പോലത്തെ എൽമിന്റെ ഖാദിമീങ്ങളായ ആളുകൾ ദീനിനു വേണ്ടി പ്രവർത്തിക്കും. അതും ഈ സയ്യിദന്മാരുടെ ബർക്കത്ത് കൊണ്ട് കിട്ടിയതാണ്. തങ്ങൾ പറഞ്ഞല്ലോ സഹീഹ് ബുഖാരിയുടെ കഥ, 54 കൊല്ലമായി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തുടർച്ചയായി ഞാൻ സഹീഹ് ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എപ്പോഴുണ്ടോ അങ്ങെല്ലാം ദർസ് നടത്തി. സ്വർഗത്തിൽ അള്ളാഹു തആല നിനക്കെന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേണ്ടത് എന്ന് ചോദിച്ചാൽ നല്ല ബുദ്ധിയുള്ള താലിബീങ്ങൾക്ക് ബുഖാരി ദർസ് നടത്താനുള്ള ഒരു അനുവാദം തരണം എന്ന് അള്ളാഹുവിനോട് ഞാൻ പറയും. ആ നിലക്ക് ഒരുപാട് ആളുകൾ നമ്മളെ സഫ്വാൻ സഖാഫിയത മറ്റേ സഖാഫിയത ഒരു 50 സഖാഫികളും ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട് ഈ സ്റ്റേഡിയം. ഇവരെല്ലാം ബുഖാരി ഓതിയവരാണ്, മുസ്ലിം ഓതിയവരാണ്, ഹദീസ് ഓതിയവരാണ്. അതെല്ലാം മർക്കസു തഖാഫത്തി സുന്നിയയിൽ നിന്ന് ഈ വർഷം 1000-ത്തോളം പേര് ബിരുദം നേടുന്നു, സനദ് വാങ്ങുന്നു. അവരടക്കം 11,000 തഖാഫികൾ മർക്കസിൽ നിന്ന് പഠിച്ചു കഴിച്ചു കഴിച്ചു. കർണാടക സ്റ്റേറ്റിൽ എത്രണ്ട്? ആയിരത്തിനടുത്തുണ്ട് കർണാടക സ്റ്റേറ്റ് തന്നെ. അൽഹംദുലില്ലാ. എനിക്ക് പേരറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, എല്ലാവരും പേരും
ഹിഫ്ളാക്കാൻ കഴിയൂലല്ലോ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല അത്രയും വലിയ ബർക്കത്ത് ആ താപനത്തിന് തന്നത് ഒന്ന്, അത് തറക്കല്ലിട്ടത് സയ്യിദാണ്, സയ്യിദ് മുഹമ്മദ് അലവി മാലിക്. വലിയ മഹാൻ, വലിയ വലിയ തറക്കല്ലിട്ടിട്ട് മർക്കത്തെങ്ങനെ വളർന്ന് 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 വന്നപ്പോ ഞാൻ പലപ്പോഴും ക്ഷണിച്ചു ഒന്ന് കാണാൻ വരണം. എന്നോട് പറഞ്ഞത് മദീനയിൽ പോയി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് സമ്മതം തന്നാൽ ഞാൻ വരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എസ്വയത്തിന്റെ 50-ാം വാർഷിക സമ്മേളനവും കൂടി നടക്കുമ്പോ ഞാൻ മക്കത്ത് സന്ദർശിക്കാൻ സമ്മേളനത്തിൽ പങ്കെടുക്കാനും ബഹുമാനപ്പെട്ടവരെ ക്ഷണിച്ചു. അപ്പോഴും എന്നോട് പറഞ്ഞു ഞാൻ സമ്മതം ചോദിക്കട്ടെ, എന്നിട്ട് മറുപടി പറയാം. അല്പ ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ടെലിഫോൺ ചെയ്തിട്ട് മക്കയിൽ നിന്ന് എന്നോട് പറയുന്നു, ഓ അബൂബക്കർ, فقد اذن لي رسول الله صلى الله عليه وسلم ان نزورك جامعتك. നിന്റെ ജാമിയ, നിന്റെ സ്ഥാപനം സന്ദർശിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് മഹാനവറുകൾ കോഴിക്കോട്ട് വന്നു, മർക്കസിൽ വന്നു, സമ്മേളനത്തിലും പങ്കെടുത്തു, തിരിച്ചുപോയി അബൂദാബിയിലേക്ക്. തിരിച്ചുപോയി അബൂദാബിയിലെ ഭരണാധികാരി ഷെയ്ഖ് സായിദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു മൗലിദിന്റെ സദസ് സംഘടിപ്പിച്ചു. ഞാനും ആ മൗലിദിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് പോയി റബീഉല്ലവലിലാണത്. അവിടുന്ന് പോയിട്ട് റമദാൻ ആയപ്പോ ഇവർ രണ്ടാളും മരിച്ചുപോയി. ഷെയ്ഖ് സായിദും മരിച്ചുപോയി, ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി തങ്ങളെ വരുകളും മരിച്ചുപോയി. അപ്പോ ആ സയ്യിദിന്റെ വലിയ ഒരു നോട്ടമാണ് മർക്കത്ത് ഇത്രയും വരെ. അതുപോലെ തന്നെ ഔലിയാക്കിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മണവൂരി സിയം വലിയുല്ലാഹി അദസ്സല്ലാഹു സർഹു, മഹാനവലുകളും തന്റെ ജീവിതകാലത്ത് മർക്കസിനെ എപ്പോഴും നോക്കുകയും മർക്കസിനെ എപ്പോഴും ഉപദേശിക്കുകയും എപ്പോഴും അവിടെ ഇടക്കിടക്ക് വരികയും ചെയ്തതു. ആ ചെയ്തിരുന്നു വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ തുടങ്ങി ഒരുപാട് വലിയ വലിയ ഔലിയാക്കന്മാർ മർക്കസുൽ തഖാഫത്തി സുന്നിയയിൽ വരികയും അവരെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തതുകൊണ്ടാണ് മക്കളെ 10,000 തഖാഫികൾ അടക്കം 85,000 ആൾ മുതഅല്ലിമുകൾ, വിവിധ തരത്തിലുള്ള മുതഅല്ലിമുകൾ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങാൻ ഈ 40 കൊല്ലം കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഉലമാക്കളുടെയും ഔലിയാക്കളുടെയും കറാമത്തുകൾ അത് വലിയ കറാമത്താണ്. ഔലിയാക്കളെ കറാമത്ത്, ആലിമീങ്ങളെ കറാമത്ത്. ആ കറാമത്ത് ഇല്ലെങ്കിൽ ഇവിടെ ദീൻ നിലനിൽക്കുകയില്ല. ഇപ്പോൾ ഇവിടെ തീവ്രവാദികള്, ഭീകരവാദികള് അതെല്ലാം എവിടെ നിന്നുണ്ടായതാ എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സാധാരണ മനുഷ്യനായി കണ്ടു. അവിടുത്തെ മുഅ്ജിസത്തുകളെ നിഷേധിച്ചു, ഔലിയാക്കളുടെ കറാമത്തിനെ നിഷേധിച്ചു. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീറുൽ ദിഫാഇ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകളെ നിഷേധിച്ചു. അവരൊക്കെ സാധാരണ വെറും മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിടയിൽ തരം താഴ്ത്തി കളഞ്ഞു. അതാണ് ലോകത്ത് നാശം വരാൻ കാരണം. അതില്ലെങ്കിൽ ഇവിടെ നാശമുണ്ടാകും. ഈ നാശത്തിന് മുഴുവനും കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ
സാധാരണ മനുഷ്യനായി കണ്ടു. പിന്നെ ഔലിയാക്കൾ സാധാരണ മനുഷ്യനായി കാണുന്നതിന് അത്ഭുതമില്ലല്ലോ. അവരെല്ലാവരും സാധാരണ മനുഷ്യനായി കണ്ടു, അവരുടെ മഹത്വങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, സ്വാലിഹാത്ത് ചെയ്തവരെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രത്യേകമായി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു മുദ്ദ. സത്യവിശ്വാസികളും മുഅ്മിനീങ്ങളുമായ ആളുകൾ അവർക്ക് അല്ലാഹു തആല പ്രിയത്തെ ആക്കുന്നതാണ്. ആരുടെ പ്രിയം? എന്തിന്റെ പ്രിയം? അതാ മാലയിലൊരു വരി കാണാം: ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കൊടിനീളം അത്തീര ഉള്ളോവർ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നു, അവരുടെ കൊടി ആകാശത്തിലും ഭൂമിയിലുമെല്ലാം നീളമുള്ളതാണ് എന്ന്. ഇതിനെ പുത്തൻ പ്രസ്ഥാനക്കാർ പരിഹസിച്ചു, കളിയാക്കി, അവർ പുച്ഛിച്ചു തള്ളി. എന്താണ് ഇതിന്റെ അർത്ഥം? സഹീഹുൽ ബുഖാരിയിൽ കാണാം ഈ ആയത്തിന്റെ തഫ്സീറിൽ: ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ എന്ന ആയത്തിന്റെ തഫ്സീർ എന്നാണ് ബുഖാരിയിൽ കാണാം. إذا أحب الله عبدا نادى جبريل وقال يا جبريل إن فلانا نحبه فأحبه. الله تعالى ഒരു മനുഷ്യനെ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി സലാമിനെ വിളിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു: യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ഇന്ന ഫുലാനൻ ഉഹിബ്ബുഹു, ഇന്നാലിന്ന ആളെ ഞാൻ പ്രിയം വെക്കുന്നുണ്ട്, ഫഅഹിബ്ബുഹു, നിങ്ങളും അവനെ പ്രിയം വെക്കണം. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സലാം മലക്കുകളോട് പറയുന്നു: യാ മലായിക, ഓ മലക്കുകളെ, ഇന്ന ഫുലാനൻ ഉഹിബ്ബുല്ലാഹു ഫഅഹിബ്ബുഹു, ഇന്ന വ്യക്തിയെ അല്ലാഹു തആല പ്രിയം വെച്ചിരിക്കുന്നു, ഞാനും പ്രിയം വെച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ പ്രിയം വെക്കണം എന്ന് അല്ലാഹുവിന്റെ മറ്റു മലക്കുകളോട് ജിബ്രീൽ അലൈഹി സലാം പറയുമ്പോൾ അതാണ് ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ തരത്തിലും സ്വീകാര്യത, എവിടെയും സ്വീകാര്യത തന്നെ. ആളുകളിടയിലും ജിന്നിന്റെ ഇടയിലും മനുഷ്യന്റെ ഇടയിലും കാട്ടിലും നാട്ടിലും എല്ലാ തരത്തും സ്വീകാര്യത. ബഹുമാനപ്പെട്ട ഖൗതുല്ലാദമിന്റെ പേര് കേട്ടാൽ വിറക്കാത്തവരില്ലല്ലോ. ഈ പറയുന്ന ആക്ഷേപിക്കുന്നവൻ പോലും ഖൗതുല്ലാദമിന്റെ പേര് കേട്ടാൽ വിറച്ചു പോവും, പേടിച്ചു പോവും. അങ്ങനത്തെ സ്ഥാനം അല്ലാഹു തആല അവർക്ക് കൊടുത്തു. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ നോക്കൂ, ഇസ്ലാം മതം പ്രചരിച്ചത് തന്നെ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഖൗതുല്ലാദം മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവും അജ്മീറിലെ ഖാജാ മുഹിയുദ്ദീനുൽ ചിസ്തി തങ്ങളും രണ്ടാളും കൂടി ഒരു മലയിൽ ഒരുമിച്ചു കൂടി ഒരു ദിവസം രണ്ടാളും മലയിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ പറഞ്ഞു: യാ മുഹിയുദ്ദീൻ, ഇന്നി ഉഹിബ്ബു അൻ അജീഅ മഅക ഇല ബഗ്ദാദ്, നിങ്ങൾ ബഗ്ദാദിലേക്ക് പോവുകയാണല്ലോ, ഞാനും അങ്ങോട്ടൊന്ന് വരട്ടെ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഔസല്ലാദ് പറഞ്ഞു: പറ്റില്ല പറ്റില്ല, അല്ലാഹു തആല നിങ്ങളെ ഇന്ത്യ രാജ്യത്തേക്ക് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അയച്ചതാണല്ലോ,
അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ പോകണമെന്ന് മൗസുല്ലാലം കുതുബുള്ളഖുതാബുകൾ പറയുകയും ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീനുൽ ചിസ്തിയിൽ അദ്-ദിമീരി റളിയല്ലാഹു അൻഹു അദാ അജ്മീറിലേക്ക് വന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ വന്നിട്ട് അവിടുന്ന് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. എങ്ങനെയാണ് വരുന്നത്? ഒരു വെള്ളപ്പാണ്ട് രോഗി വന്നാൽ ആ രോഗിയുടെ ശരീരത്തിൽ ഒന്നിങ്ങനെ തടകിക്കറി കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗം മാറി. കുഷ്ഠവ്യാധിയുടെ അടുക്കൽ കുഷ്ഠവ്യാധി വന്നാൽ അദ്ദേഹത്തിന് അല്പം വെള്ളം മുന്തിരിച്ചു കൊടുത്ത് ആ വെള്ളം ശരീരത്തിൽ കൊടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ രോഗം മാറി. അതിനെന്താ വഴി? പെട്ടെന്ന് പുറത്തു പോയിക്കോളെന്ന് പറഞ്ഞാൽ പറ്റൂല. അവിടെ ആന സാഗർ എന്ന് പറയുന്ന വലിയൊരു കുളമുണ്ട്. ഈ കാണുന്ന മജ്ലിസിനേക്കാളും വലിപ്പമുള്ള, എത്രയോ നീളമുള്ള, ആഴമുള്ള വലിയ കുളം അതിപ്പോഴും ഉണ്ട്. ഈ ആന സാഗർ, അതിൽ നിന്നാണ് എല്ലാവരും വെള്ളം കുടിക്കലും. ഇന്നും മുസ്ലിമും ഇവിടുന്ന് വെള്ളം എടുക്കാൻ പാടില്ല. ഈ വിവരം ബഹുമാനപ്പെട്ട ഖാജ തങ്ങളോട് വന്ന് പറഞ്ഞു. ഖാജ പറഞ്ഞു, ആയിക്കോട്ടെ, അവൻ ഭരണാധികാരിയല്ലേ, അവൻ പറഞ്ഞത് നമുക്ക് സ്വീകരിക്കും. നമ്മൾ ഭീകരന്മാരല്ല, നമ്മൾ തീവ്രവാദികളല്ല, അതുകൊണ്ട് അവൻ പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ഒരു പാത്രത്തിന് വെള്ളം, ഒരു കൂസ്, ആ കൂസിന് വെള്ളം മുക്കിയെടുക്കാൻ സമ്മതിച്ചു. അത് തന്നാൽ അത് അല്ലേലും സമ്മതിച്ചു വെച്ചപ്പോ രാജാവ് അത് തർക്കമില്ല. ഇന്നൊരു ഒരു പാത്രം വെള്ളമല്ലേ മുക്കിയെടുക്കുന്നത്, അത് നിങ്ങൾ എടുത്തോളൂ. ഒരു കൂസ് വെള്ളം അവിടുന്ന് മുക്കിയെടുത്തോ, അതുകൊണ്ടുപോയി ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ അടുക്കൽ വെച്ചു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം ഉണ്ടായ മുഅ്ജിസത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓഹാദത്തു ബഹൈറത്തു സവാ, ആയിരം കൊല്ലം, ആയിരം കൊല്ലം മുശ്രിക്കുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന വലിയ സമുദ്രം ഒറ്റ നിമിഷം കൊണ്ട് വറ്റിയങ്ങ് പോയില്ലേ? റസൂലുള്ള ജനിച്ച ആ സമയം ആ വെള്ളം തന്നെ നന്നായിട്ട് അങ്ങ് വറ്റി വരണ്ടു പോയി. ആ മുഅ്ജിസത്തിന്റെ ബാക്കിയായ കറാമത്ത് ബഹുമാനപ്പെട്ട ഖാജാതങ്ങൾ ഈ ഒരു കൂത്തിന് വെള്ളം മുക്കിയെടുക്കുന്നതോടുകൂടെ ആനാസാഗറിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയി. നേരം പെടുത്തു നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ ആനാസാഗർ ഉണങ്ങിക്കിടക്കുന്നു. മുഅ്മിനീങ്ങളെ, പരിഭവിച്ചു പോയി. പൃഥ്വിരാജനും പാർട്ടിയുമൊക്കെ പേടിച്ചു വെറുത്തു പോയി. അവസാനം ആജാതങ്ങളെ കാലിക്കൽ വന്നിട്ട് വീണ്ടിട്ട് മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളിനി ഒന്നും നിങ്ങളെ തടയൂല, വെള്ളം മടക്കി കിട്ടണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ നിയമം എന്താണെന്നറിയോ? ഒരു കിണർ ഒരാള് കുഴിച്ചു കഴിഞ്ഞാൽ ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനെ തടയാൻ പാടില്ല, അന്യമതസ്ഥരെ തടയാൻ പാടില്ല, നമ്മളെ മതത്തിനെയും തടയാൻ പാടില്ല, ആരെയും തടയാൻ പാടില്ല.
എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് നീ വെള്ളം തടയുന്നില്ലെങ്കിൽ മടക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കുകയും അങ്ങനെ ഈ കൂതിര വെള്ളം കൊണ്ടുപോയി അതാ ആനാസാഗർ എന്ന് പറയുന്ന കുളത്തിന്റെ കുളത്തിലേക്ക് ഒഴുക്കുകയും ചെയ്തപ്പോൾ നേരത്തെ ഉള്ളതുപോലെ കുളം നിറഞ്ഞുപോയി. മാന്യ മോമിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, ഇത് കണ്ടിട്ട് 100,000+ പേർ അന്നേ ദിവസം ഇസ്ലാം മതത്തിലേക്ക് വന്നു. 100,000+ പേർ ഇസ്ലാമിലേക്ക് വന്നു. ആദ്യമായി മുസ്ലിമായത് ഈ രാജാവിന്റെ സ്വന്തം ഉപദേഷ്ടാവായ തന്ത്രി സാമി അദ്ദേഹമായി. അതോടുകൂടി ജനങ്ങളെ ധാരാളം, ഇതെന്തൊരു കറാമത്താണ്! ഈ കറാമത്ത് കണ്ട് മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് അങ്ങനെ വരാൻ തുടങ്ങി. ഇതാണ് അള്ളാഹുവിന്റെ ദീന്. ഒലിയാക്കളെ കറാമത്ത് കൊണ്ട്, അമ്പിയാക്കളെ മുഴുവത്ത് കൊണ്ടും ആണ് ഇസ്ലാം മതം ഇവിടെ നിലനിന്നത്. ഒരിക്കലും വാളും പരിചയും കത്തിയും ആയുധങ്ങളും എടുത്തുകൊണ്ടല്ല ഇസ്ലാം ഇവിടെ നിലനിന്നത്. അതുകൊണ്ട് എന്റെ ജനങ്ങളോട് പറയാനുള്ള, നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുക, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ ബഹുമാനിക്കുക, ഔലിയാക്കളെ ആദരിക്കുക, സയ്യിദന്മാരെയും ഉലമാവിനെയും ബഹുമാനിക്കുക, ആദരിക്കുക. അതാണ് ഇവിടെ കാജൂർ. എത്രയോ കൊല്ലം മുമ്പ് ഈ കാടൻ പ്രദേശത്ത്, ഇന്നത്തെ മാതിരിയല്ലല്ലോ വലിയ കാടുള്ള സ്ഥലത്ത്, അള്ളാഹു തആല ഔലിയാക്കളെ അയച്ചു. ഔലിയാക്കൾ വന്ന് അവിടെ ഇരുന്നിട്ടല്ലേ ഈ കാജൂരും കൊല്ലൂരും മറ്റ് പരിസരത്തെല്ലാം ഇസ്ലാം മതം ഉണ്ടായത്. അത് നമ്മൾ ഓർക്കണം. ഇടയ്ക്ക് വെച്ച് ഞാൻ കാര്യമൊന്ന് പറയട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാജൂരും കില്ലൂരും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ നിന്നുപോയ ഒരു പ്രാവശ്യം ഞാൻ മധ്യസ്ഥം പറയുകയും സ്വീകരിക്കുകയും ചെയ്ത് എന്റെ മേൽനോട്ടത്തിൽ ഒരു കൊല്ലത്തെ ഉറൂസ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും അത് നിന്നുപോയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, കാജൂർക്കാരും ഉണ്ടാവുമല്ലോ എന്റെ വയലു കേൾക്കുന്ന കൂട്ടത്തിൽ, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ തൗഫീക്ക് ഉണ്ടായിട്ട് അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ഉറൂസ് നടത്തുകയും അവിടെ ഔലിയാക്കന്മാരെ പേര് നിലനിർത്തുകയും അവിടെ ും മദ്രസകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാക്കുകയും ചെയ്യാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ഞാൻ പ്രത്യേകമായി അള്ളാഹുവിന്റെ ദീനിനെ മുൻനിർത്തി പറയുകയാണ്. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പോയതാ പടത്തോനെ, അതെല്ലാം പുറത്തു കൊടുക്കണേ അള്ളാ, എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അള്ളാ. എന്നിട്ട് നല്ല നിലക്ക് ഒറ്റക്കെട്ടായി സുഗതീയമായതിനു വേണ്ടി പ്രവർത്തിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. മാസത്തിൽ ഒരിക്കലല്ലേ സ്വലാത്ത്? അത് കൂട്ടമായ സ്വലാത്ത് മാസത്തിലൊരിക്കൽ. ഒറ്റക്ക് എല്ലാ ദിവസവും ചെല്ലണം സ്വലാത്ത്. അങ്ങനെയല്ല വിക്രിലപ്പെട്ടാണ് സ്വലാത്ത്. അത് ഒറ്റക്ക് ചെല്ലാനും ശറഈ കൽപ്പിച്ചിട്ടുണ്ട്.
കൂട്ടം ചേർന്നുകൊണ്ട് ചെല്ലാനും സലഹ കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സലാത്തിന്റെ മഹത്വം കേൾക്കണോ? നിങ്ങൾക്ക് നിങ്ങൾ പള്ളി പോകുമ്പോ വെള്ളിയാഴ്ച അലക്ക് ഹുക്കും സലാത്ത് എന്ന് പറഞ്ഞിട്ട് അൽക്കവും സലാത്തും കൂടി ഒന്നായിട്ട് അടിച്ചിട്ട് വെച്ചിട്ടില്ലേ വള്ളിയിലൊക്കെ? അത് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഒരു സലാത്തിന്റെ വെള്ളിയാഴ്ച മാത്രം ചെല്ലുന്ന സലാത്ത് അൽക്കവിന്റെ കൂടെ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. ദലായിലുൽ ഖൈറാത്ത് എല്ലാ ഓരോ ദിവസവും ചെല്ലാനുള്ള സലാത്ത്. ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദ് സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു മഹാനവതികൾ ഒരുമിച്ച് കൂട്ടിയതാണ്. വലിയ മഹാനായിരുന്നു നേരത്തെ തന്നെ. ആ മഹാനായതോട് കൂടെ ഒരു ദിവസം ഉച്ച സമയത്ത് നട്ടുച്ച സമയത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ വല്ലാതെ വിഷമിച്ചു. അങ്ങനെ എവിടെയുണ്ട് ഒരു കിണറ് വെള്ളമുള്ള സ്ഥലം എന്ന് നോക്കി ബഹുമാനപ്പെട്ട മുഹമ്മദ് സുലൈമാനു ജസൂരി തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഒരു കിണറ് കണ്ടു. ആ കിണറിന്റെ അടിയിൽ ആഴത്തിൽ കുറച്ച് വെള്ളമുണ്ട്. അത് മുക്കിയെടുക്കാനുള്ള ഒരു വഴിയുമില്ല. കയറില്ല, ബക്കറ്റില്ല, വട്ടക്കോരില്ല, ഒന്നുമില്ല. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഒരാള് ഇങ്ങോട്ട് വന്നു. എന്താ തങ്ങളെ ഇവിടെ നിൽക്കുന്നത്? പറഞ്ഞു, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്, പൊതുവെടുക്കാനും ആവശ്യമുണ്ട്, വെള്ളം വേണം. ഈ കിണറിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കാനും ഒരു കയറും മുക്കറ്റും കിട്ടുമോ? ഈ വന്ന ആൾ എന്ത് ചെയ്തു എന്നറിയോ? ആ കിണറ്റിലൊക്കെ ഒന്നൊരു തുപ്പ് ഒന്നങ്ങ് തുപ്പിയപ്പോൾ വെള്ളം ഇന്ന് പൊന്തി വന്നു, കിണറ് നിറഞ്ഞു. അങ്ങനെ കിണറിൽ നിന്ന് കൈകൊണ്ട് വെള്ളം മുട്ടിയെടുക്കുന്നു, കുടിക്കുന്നു, ഒതുവെടുക്കുന്നു. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂരി തങ്ങൾ തന്നെ വലിയ മഹാനാണെങ്കിലും ഈ മർത്തബയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ താലത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ട് എത്തി എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചത് കൊണ്ട് കിട്ടിയതാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് സുലൈമാനുൽ ജസൂരി തങ്ങൾ അവർക്ക് ഒരു പ്രത്യേക സ്വലാത്ത് ഒരുമിച്ച് കൂട്ടാൻ തീരുമാനിക്കുകയും എല്ലാവർക്കും ചെല്ലാനുള്ള സ്വലാത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫുൽ വജിലു യാ നഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ ആനീ വലൈസ ലീ അമലുൻ അൽഖല്ലലീമ ബിഹി സിവാ മുഹബ്ബതികൽ ഉളുമ വ ഈമാനീ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ ഹബീബായ നബിയേ, സാധുവായ ഞാനിതാ ഒരു സ്വലാത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു, ആ സ്വലാത്ത് അംഗീകരിച്ചു തരണോ? അല്ലാഹുവിന്റെ റസൂല് ആ സ്വലാത്ത് മുഴുവനും നോക്കി അതിൽ നിന്ന് ഒന്ന് രണ്ട് ചെറിയ ഭേദഗതി വരുത്തിക്കൊണ്ട് അത് അംഗീകരിച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റഹ്മത്തല്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തായ നബിയേ, ഞാൻ വളരെ പേടിയിലാണ്, വളരെ ഭയത്തിലാണ്, എന്റെ കയ്യിൽ ഒരു അമലുമില്ല നബിയേ. ആരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ വലിയ പറയുന്നു, എന്റെ കയ്യിൽ ഒരു അമലുമില്ല,
അരീമായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലാൻ സാധുവായ എന്റെ കയ്യിൽ ഒരു അമലുമില്ല. ശിവ മഹബ്ബത്തുകൾ അങ്ങയോടുള്ള പ്രിയം അല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. എന്റെ ശരീരം നരകത്തിലിട്ട് കത്തിക്കാതിരിക്കാൻ എന്നെ രക്ഷപ്പെടുത്തി തരേണവേ നബിയേ എന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് സുലൈമാൻ ജദൂലി തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയോ മഹാന്മാര് വലിയ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. റഹ്മുർ റഹീമായ റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും സലാത്ത് വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ നീ പഠിച്ചു തരണം റഹ്മാനേ. സലാത്ത് വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പഠിച്ചു തരണം റഹ്മാനെ. കൂടുതലായി സലാത്ത് അല്ലാത്ത തൗഫീഖ് ചെയ്യണേ അല്ലാ. ഔലിയാക്കളെയും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും എല്ലാം ബഹുമാനിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പഠിച്ചു തരണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളെ നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആഫിയത്ത് തരണേ റഹ്മാനെ. ഞാൻ ദ്വാരക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറയാനുള്ള, ഇവിടെ അടുത്ത വർഷത്തേക്കുള്ള അല്ലേ, ഒരു പത്ത് കിൻഡൽ അരി, പത്ത് കിൻഡൽ ഇറച്ചി അല്ലേ, അടുത്ത മാസത്തെ വർഷമല്ല, അടുത്ത മാസത്തെ ഒരു കിൻഡൽ അരിക്ക് എത്രയാ വില? ഒരു കിൻഡലിന് 5000. ആയിക്കോട്ടെ, രണ്ട് കിൻഡൽ അരി ഇന്റെ വക അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. പിന്നെ മർക്കത്തു സഖാഫത്തെ സുന്നിയക്ക് എത്രയോ കോടികൾ, അതിലേക്ക് 1,000,000 തങ്ങൾ ഇപ്പൊ തന്നു. തന്നാൽ അള്ളാഹു തവക്കലാക്കി ഉപ്പനെ കൊണ്ട് ബോർഡ് എഴുതിയിട്ടല്ലതാ, 1,000,000 ഉറച്ചിട്ടില്ല. എന്നാലും അത് തരും, അതിനാരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവിടെ മദ്രസയുടെ കാര്യത്തിൽ കടമുണ്ട് എന്ന് പറഞ്ഞത് അതിനിപ്പോ ആരാ തരാ? സ്റ്റേജ് മേലാരുണ്ട്, ഒരു 10,000 രൂപ തരാൻ അധികം പോയി. ആ നമ്മളെ കുവൈത്തിലെ ഹബീബ് KCF-കാരന, 1,000,000 നേരത്തെ പറഞ്ഞിരുന്നോ? ആ അതിന് പുറമെപ്പോ ഒരു 10,000 മദ്രസ തരാന്ന് പറഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഒരു KCF-ന്റെ നേതാവാ കുവൈത്തിലെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കച്ചവടത്തിന് ജോലിയിലൊക്കെ. അള്ളാഹു അതെല്ലാം ബർക്കത്ത് കൊടുക്കട്ടെ. പിന്നെ ആരാളുള്ളത്? നേരത്തെ പറയാത്ത ആളുകൾ എന്താ പേര് പറയൂ? സിദ്ദീഖ് ഹാജി താളി പറഞ്ഞു എത്ര? 10,000 മതി. മദ്രസക്കുള്ള ഒരു 60,000 അങ്ങോട്ട് കണ്ടു അല്ല, എത്ര ലക്ഷം വേണ്ട? 60,000. അപ്പൊ 10,000 കൊണ്ട് ഇങ്ങോട്ട് ഒക്കൂല. 10,000 എല്ലാരും പറഞ്ഞാൽ ഒക്കൂല. ആ കണ്ണട വെച്ചാൽ 1,000,000 തരുമോ? ഏ 10,000 എന്താ പേര്?
അബ്ദുൽ ഖാദർ ബുദ്ധിമുട്ടിക്കണ്ടാണ്, അങ്ങനെ നമുക്ക് 10,000 റുപ്യ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ആരാണ് ഇവര്? ഒരു 100,000 തന്ന ആളാ, അതിനെ ചോദിക്കണ്ട, ബുദ്ധിമുട്ടാക്കണ്ട. പിന്നെ തായ ഉണ്ടാവും ആള് അവിടെ ഇല്ല. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത് തരാ 10,000 റുപ്യ തരാൻ ആള് ധാരാളം ഉണ്ടല്ലോ അവിടെ. എനിക്ക് പിന്നെ പണം പിരിക്കുന്ന അറിഞ്ഞുകൂടാത്ത ആളാ. ആരുണ്ട് പറയ? 10,000 റുപ്യ വേഗം പറയണം. സുബ്ഹാന ജല്ല ജലാലു. എന്താ പേര്? അൽതാഫ്. ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു തആല ഉമ്മന്റെ ഖബറിനെ വെളുത്തായി കൊടുക്കട്ടെ. അവര് ദോഷങ്ങളൊക്കെ അള്ള പുറത്തു കൊടുക്കട്ടെ. 10,000 റുപ്യ യൂസുഫ് ഹാജി. ഇനിയിപ്പോ വേണ്ട, യൂസുഫ് ഹാജി അത്ര 100,000 നാൾ അവിടെ നിന്ന് പറഞ്ഞു. ഇപ്പൊന്ന് 50 പറഞ്ഞു കഴിഞ്ഞ 10,000 റുപ്യ. എന്താ പേര് പറ? മരിച്ചുപോയ കെവി അമ്മു, അവരെ പേരില് 10,000 റുപ്യ. അല്ലോ അവരെ കവറ് നീ ഒഴിച്ചായി കൊടുക്കണേ. അല്ലോ അവരെ പ്രകാശിപ്പിച്ചു കൊടുക്കണേ. അല്ലോ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ. അല്ലോ പിന്നെ ജഫർ കാസർകോട് 10,000 റുപ്യ. ഞാൻ ബുദ്ധിമുട്ടണ്ടെന്ന് വെച്ചിട്ട 10,000 എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം മേലോട്ടുള്ളവർക്ക് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാരും പറയും 10,000 റുപ്യ, 5,000 റുപ്യ, 10,000 റുപ്യ. 10,000 കയ്യാത്ത 5 അത് അവിടെ ഒരാള് ചിലങ്കോട് 5,000 റുപ്യ. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഖൈറായ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കട്ടെ. പേര് അവിടെ പേര് എഴുതാൻ പറഞ്ഞു കൊടുക്കും. ഷെരീഫ് 5,000 റുപ്യ. അള്ളാഹു ബർക്കത്ത് കേട്ടെ. കാതരാജി ചിക്കമംഗളൂർ 5,000 റുപ്യ. അള്ളാഹു കബൂലാക്കട്ടെ. ആ വെള്ളം ബഷീറാജി കുംബറ ആചാര മകനാണ്. കുംബറ മരിച്ചുപോയാള ആചാര മകനാണോ അല്ലേ? ആ നമ്മക്ക് സ്ഥലം തന്ന കുംബറ നമ്മളെ സ്ഥാപനത്തിന്റെ സ്ഥലം തന്ന ആളാണ്. ഷേഖ് മലയിൽ ആചാര പേരുന്നേരും മരിച്ചുപോയാളെ പേര് മമ്മഞ്ഞ ആര്യ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരെ കബറിനെ വെളുത്തായി കൊടുക്കട്ടെ. ഈ മകനും ആ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാനുള്ള തോപ്പിക്കൊള്ള കൊടുക്കട്ടെ. തങ്ങളയ്യായത് തങ്ങളെ പേര് ഹബീബുർ റഹ്മാൻ തങ്ങൾ 5,000 റുപ്യ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കെ സി എഫിന്റെ പ്രസിഡന്റ് സൗദി 10,000 5,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നദീർ വലിപ്പന്റെ 5,000. സഹസ്രനാരും പറഞ്ഞില്ലല്ലോ. അൻസാർ സൂറത്തുക്കൽ 5,000 10,000. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഹമ്മദ് മുഹമ്മദ് ഇസ്മായിൽ 5,000. ഇസ്മായിൽ മരുമകൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ മരുമകൻ ഗഫൂർ 5,000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. എന്താ പേര്? യാസർ
അഹമ്മദ് അയ്യായിരം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മദാറു സുന്ന അയാളെ ബിൽഡിങ്ങിലാണ്. അള്ളാഹു അയാൾക്ക് കയറി എന്നെ ഏറ്റി കൊടുക്കട്ടെ. സിയാറുദ്ദീൻ ഓൺലൈൻ മുഖേന ഒളപെട്ട എവിടെ മലപെട്ട് അയ്യായിരം ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അഹമ്മദ് കബീർ അംജദി ഒരു കിണ്ടൽ അരി മരിച്ചുപോയ കാസിം എന്നിവരുടെ പേരിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആയിരം മുറുക്കുള്ളവരൊക്കെ അങ്ങോട്ട് കൊണ്ടുവരും കൊണ്ടുവരും. ആ വഴി ഒന്ന് കുട്ടികളെ ഒന്ന് വഴി ഒന്ന് കൊണ്ടുപോയി വായിക്കോട്ടെ. ആയിരം ഉറുപ്പിയുള്ളവർ കൊണ്ടുവരും.